Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kheni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
അലറി വിളിച്ചപ്പോ വന്ന് നോക്കിയതാ ഇപ്പൊ കുറ്റം. പട്ടി ചന്തയ്ക്ക് പോണത് പോലെ പോയിട്ട് വന്ന് കിടക്കുമ്പോ പട്ടിയുടെ സ്വപ്നം കാണൂ. പോ തള്ളേ. എന്റെ കർത്താവേ, ആ നല്ല മനുഷ്യൻ ഇവരെ സഹിക്കണേന് അങ്ങേർക്ക് ഓസ്കാർ കൊടുക്കണം. ഓസ്കാർ. നീ ആരാടി തിലോത്തമ്മയാ? കണ്ടാലും മതി, പട്ടി വെള്ളം കുടിക്കുന്നേ. എന്തോ ഇപ്പൊ കൊണ്ടുവരാം. പോണ പോക്ക് കണ്ടില്ലേ, സിനിമാ നടി ശ്രീവിദ്യ എന്നാ വിചാരം. ഈ പോയവരുടെയാണ് ഈ വീട്. ഇവളിവിടെ ഓസി താമസിക്കുന്ന റോസി അനാഥയാണെങ്കിലും അതിന്റെ അഹങ്കാരം തീരെ ഇല്ല. പക്ഷെ ആള് നല്ല ഡാൻസറാണ്. ആ ഡാൻസ് അല്ല, ക്ലബ് ഡാൻസ്. ഈ ഊതുന്ന ആളാണ് ആയിഷ. തിരക്കേടില്ലാത്ത പാചകം, സഹിക്കാൻ പറ്റാത്ത വാചകം. ഭർത്താവ് ഗൾഫാ, അതുകൊണ്ട് പലപ്പോഴും കൂട്ടുകാർ ഒത്തുകൂടുന്നത് ആയിഷയുടെ ഈ വീട്ടിലാണ്. ഈ സമയത്താണ് പാചക പരീക്ഷണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. ചെലവന്മാരെ കാണാൻ എന്തൊരു മൊഞ്ച. വാ തുറന്ന ചൂടാണേ. സൂപ്പർ, കൊള്ളല്ലേ. യ്യോ, മണി അഞ്ചായി. ഇനിയിപ്പോ വരാതിരിക്കോ? ഏയ്, വരാതിരിക്കില്ല. വരുമല്ലേ. എന്റെ പൊന്നു മോളി ചേച്ചി, നിങ്ങള് നമ്മളെ ടെൻഷൻ അടിപ്പിക്കാതെ. എന്റെ ചിക്കൻ. അതെ, നിനക്ക് വെറൈറ്റി ഇഷ്ടല്ലേ. ഓ, നീ ആയിരുന്നു. എന്താ, ഞാൻ വന്ന് പുടിച്ചല്ലേ നിങ്ങക്ക്? അല്ല, വന്നില്ലേ. ഹലോ, എന്തായി? നോ രക്ഷ. ഗുഡ് ഈവനിംഗ് മാഡം. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. അവന്റെ ഒരു ഉണക്ക ലാപ്ടോപ്പ്. അയ്യോ, കുപ്പി കളിച്ചത് ഗുരുവായ. തലയെ പിടിച്ച് വലിക്കാൻ ഞാൻ കോഴിയല്ല, കുപ്പിന്നിവിടെ. അയ്യോ, പെണ്ണുങ്ങളുടെ ഇടയ്ക്കിടന്ന് പൂന്ത് വിളയാടുന്ന കണ്ടോ? ഒരു കാര്യമില്ല, ഇവര് നാലുപേർക്കും ഇവനൊരു കുഞ്ഞാങ്ങളെ പോലെയാണ്. ഇവന് തിരിച്ചും ഇവരുടെ എല്ലാ ആഘോഷങ്ങളുടെയും സൂത്രധാരനാണ് ഇവൻ. പേര് അമ്പി, ജോലി ബാറിലെ സപ്ലയർ. ആണുങ്ങളെക്കാൾ കൂതറുകളാണല്ലോ ഈ തള്ളമാരി. തള്ള നിന്റെ വീട്ടില്. വീട്ടിരിക്കുന്നവരെ പറയല്ലേ. വീട്ടിരിക്കുന്നവരെ പറഞ്ഞാ നീ എന്ത് ചെയ്യും? ഞാൻ ഇതിൽ കടിപ്പിച്ചൊരെണ്ണം ഒഴിച്ചു തന്നാണ്ടല്ലോ, ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോ. പിന്നെ എനിക്ക് വെള്ളം വേണ്ട കുറച്ച്. എന്റെ ചേച്ചി, വെള്ളമാണ് എല്ലാം. തള്ളല്ലേ, തള്ളല്ലേ. സത്യം. എന്താ നിന്റെ പ്രശ്നം? റോസിയുടെ ഡാൻസുള്ള ദിവസം ബാറൊക്കെ ഫുള്ളാ. നിന്റെ ഒലിപ്പിക്കലൊക്കെ എവിടെ ഹോട്ടലിൽ വരുമ്പോ മതി. ഇവിടെ വേറെ ആളുണ്ട് മോനെ. യോ, വേറെ ആളോ?
എന്റെ റോസി അങ്ങനത്തെ ആളല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. നീ ഫോൺ വെച്ചിട്ട് പോടാ. ഇതിന്റെ ഏത് ഭാഗത്തും തുടങ്ങാൻ എവിടുന്ന ചോദിച്ചു? നല്ല ചിരിച്ചോണ്ടിരിക്കണ ചിക്ക. ആദ്യം എന്റെ സ്പെഷ്യൽ ഐറ്റമായ ലോലി പപ്പി തുടങ്ങാം. ഇപ്പൊ വരാമേ. നെവരെ പിടിച്ച് തിന്നു ഞാൻ. എനിക്ക് നല്ല വിശപ്പ്. ഞാൻ ഇവിടെ ഞാനിപ്പൊ കൊണ്ടുവരാമേ. ഇരു നെഞ്ചും നെഞ്ചും കുഞ്ചാതെ, ഇരു കണ്ണിൽ കണ്ണിൽ കാണാതെ, ഒന്നും
വീട്ടിൽ തന്നെയാണ് താമസം. എക്സ്ക്യൂസ് മീ, ഇന്നത്തെ ഈ പ്രോഗ്രാം നന്നായിരുന്നു. അപ്പോ ഇന്നലത്തെ ഒന്നും കൊള്ളില്ലായിരുന്നു എന്നാണോ? ഏ അതല്ല, എന്നും കൊള്ളാം. ഓ അതെ, എനിക്ക് അയാളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഏ അതല്ല, അത് എന്തല്ല, നിന്നെ കൊണ്ട് പറ്റൂലേ? അത് എനിക്ക് ഇയാളെ മാരേജ് ചെയ്യണമെന്നുണ്ടായിരുന്നു. മാരേജ് ചെയ്തിട്ട് നീ എന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു ഫോട്ടോ തരട്ടെ നോക്കിയിരിക്കാൻ? ഒന്ന് പോടാ. ഏ റോസി, അവന്റെ ഒരു കിട്ടിയാ? നല്ല ഉണ്ടോ കിട്ടിയാ? ഞാൻ കണ്ട്. എന്ത് നോക്കണ്ട, എല്ലാം അവിടെ തന്നെ ഉണ്ട്, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നിന്നോട് എത്ര വർഷം പറഞ്ഞു ഇതുപോലത്തെ പാൻസ് ഒട്ടൊന്നും വരല്ലേ? ഇത് കാണാനേ പെമ്പിള്ളേര് ക്യൂ നിൽക്കുക. ഇതിന് താഴെ ഒന്നും ഇല്ലേ? അനാവശ്യം പറയില്ലേ, താഴെ ഇല്ലേ നമുക്ക് വിലപ്പെട്ട പലതും കിടക്കണം. ഈ ഷഡിയുടെ ബാക്കിയുടെ ബാക്കിയൊക്കെ എന്തിന്? ഞാനേ ട്രാൻസ്പോർട്ട് ബസ്സിലാ വരുന്നത്, അതിന് ഇത് തന്നെ ധാരാളം. എടാ അമ്പി, ഞങ്ങൾ റെഡി ആവട്ടെ, മാറ്റൊന്നും ഇല്ലല്ലോ. എല്ലാം ഓക്കെയാണ്, നിങ്ങൾ പെട്ടെന്ന് വാ, ഞാൻ താഴെ കാണാം. ഓക്കേ സരതേ, ദേ നോക്കണി അവിടെ റോസിയുടെ ഒളിപ്പ മാനേജർ. ഉണ്ണി സാറേ, ഉണ്ണി സാറേ നമസ്കാരം. എന്തിനാണ് ഇങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കണത്? ഒരു മാനേജറാണ് വലിയ മാനേജർ, അവന്റെ ഒരു പോട്ടും സൂട്ടും മൊത്തത്തി ഒരു മണ്ണുണ്ണി ലുക്ക്. ഓ അവള് തുടങ്ങി പടം പിടുത്തം. സെൽഫി ഇന്നെങ്ങനെ ഉണ്ടാന്നു? ഓ ഒരു മെച്ചും ഉണ്ടായില്ല. എല്ലാം ദാരിദ്ര്യവാസികളല്ലേ, നീ പറ്റൂയർ വെള്ളം വെല്ലൊക്കെ കിട്ടും. ഓ ഗാന്ധിയുടെ ഒരു നോട്ട് പോലും ഇല്ലാട്ടാ, 10 രൂപ. ഛേ, എന്തൊരു സ്മെല്ലാണ് ഇത്! ഇവനൊക്കെ ഏത് പെട്ടിക്കന്ന് കൊണ്ടുവന്നാണോ തോന്നുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കയ്യിലെ സ്മെല്ലായിരിക്കും. ശരിയാ, ഞാൻ എടുത്തപ്പോ ഒരു സ്മെല്ലും ഇല്ലായിരുന്നു. അധികം നീ കിണിക്കല്ലേ, നിനക്ക് നിന്റെ മറ്റൊരു മാല തന്നു കരുതിയിട്ടെ, അത്രക്ക് അങ്ങോട്ട് നെഗളിക്കണ്ട. ഇവിടെ ഞങ്ങടെ മാമും പൂക്കും. നിനക്കിനി അവിടെ പൂക്കാൻ, കായ വന്ന് കുരുവായി കാണും. കുരു കുരു. ശരിയാണല്ലോ, ആ മാല എവിടെ ഇടി റോസി? അയ്യടി മനമേ, ഇത് കണ്ടിട്ട് അങ്ങനെ വെള്ളം ഇറക്കണ്ട, വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തോ. നോക്കട്ടെ, എനിക്ക് എന്തിത്രക്ക് എനിക്ക് ഇത് സ്വർണ്ണിട്ട് കടത്തിരിക്കണ്. എനിക്ക് സന്തോഷായി. എന്നാലും അവനത് ചെയ്തല്ലോ. എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. ചൊറിയടി ചൊറി, വെറുതെ അല്ലേ നീ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു? ആരാ അങ്ങോട്ട് ചൊറിയുന്നണ്ട? ഹലോ, Hi, Rosie. How can I help you, dear? Do? Yes, Miss Rosie. ഇന്ന് എനിക്ക് മാല ഊരി തന്നാത്ത എന്റെ റൂം നമ്പർ ഏതാ? അയ്യോ, അത് ജോണി സാറിന്റെ അല്ലേ? അത് ഒന്ന് വേഗം പറയടോ. 405. എന്തിനാ ഇപ്പോ? ഹലോ, അതൊക്കെ പെയ്ഡ് ന്യൂസ് അല്ലടാ. എന്നെ കുറിച്ചും എന്റെ സ്ഥാപനത്തെ കുറിച്ചും ഒക്കെ ഉള്ള ആരോപണങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. എങ്ങനെ, ചാനലുകാരോ? ഫസ്റ്റ് അവര് തെളിയിക്കുന്നെങ്കിൽ തെളിയിക്കട്ടാ. ആ നീ പിന്നെ വിളിക്ക. അപ്പൊ നമ്മൾ എവിടെയാ സലീമ പറഞ്ഞു നിർത്തിയെ? ഭൈ, കുറേ നാളായി ഞാൻ ഭൈയുടെ ഡ്രൈവറല്ലേ. എങ്ങനെ, കുറേ നാളായി ഞാൻ ഭൈയുടെ ഡ്രൈവറല്ലേ? എന്റെ സലീമേ,
എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്തിനാണെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭായ്. എങ്ങനെ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭായ്. ഓ അങ്ങനെ. ഈ ഓഞ്ഞ മാല വേണമെന്ന് ഞാൻ മയങ്ങുന്നു കരുതിയോടാ മരമാക്രി. സലീമേ, നീ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു? പോയിരുന്നു ഭായ്. ആ അങ്ങനെ സത്യം പറ. നീ ഒരു 2 മണിക്കൂർ ആ പോലീസ് ഓഫീസർ റാണയുമായിട്ട് സംസാരിച്ചു. എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? ഞാനൊന്നും സംസാരിച്ചില്ല ഭായ്. എങ്ങനെ? ഇല്ല ഭായ്, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ ചീട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അതോ കുടുംബകാര്യം സംസാരിച്ചോണ്ടിരുന്നു? അതല്ല നീയാളുടെ പെങ്ങൾക്ക് സമ്മതം ഉടക്കാൻ പോയതാണ്? എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? ഇല്ല ഭായ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് സലീമേ, നീ ഇനിയെങ്കിലും ഒന്ന് സത്യം പറടാ. എന്തായിരുന്നു, 2-3 ദിവസമായിട്ട് എന്റെ പ്രോഗ്രാം കാണാൻ ഫ്രണ്ടിൽ വന്ന് ഞെളിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വിചാരിച്ച എന്നോട് ഇൻഗോൾഫ് ചെയ്യാന്ന്. എന്റെ സംഗീതത്തിന് നീക്കുന്ന പ്രതിഫലം സാപാസ പിടിക്കാൻ അറിയാത്ത പട്ടി. ഒഴികെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാൻ വേണ്ടി ആ റാണ പരക്കം പാഞ്ഞ് നടക്കുകയാണെന്നുള്ളത് നിനക്കറിയാവല്ലോ അല്ലേ? ഐസറ, പക്ഷേ വെള്ളത്തിൽ ഒരു വര വരച്ചതുപോലെ ഇന്നേ വരെ ഒന്നും കിട്ടിയിട്ടില്ല. ദാ ഈ മുത്തുവിനെ റോബിയം വിളിപ്പിച്ചിരുന്നു അയാൾ സ്റ്റേഷനിലേക്ക്. ഇവന്മാർ 20 മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങി, പക്ഷെ നീ 2 മണിക്കൂർ എടുത്തു. എന്താടാ ഈ 2 മണിക്കൂർ കൊണ്ട് നീ റാണയെടുത്ത് എന്നെ പറ്റി പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല ഭായ്. എങ്ങനെ? ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല? എന്നാ പിന്നെ ഇത് കുടിക്കട അങ്ങോട്ട്. കുടിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഭായിയാരെ തെറ്റിദ്ധരിപ്പിച്ചതാ എന്നാ പിന്നെ സോറിയടാ. ഡാർലിംഗ്, ഡോർ അടക്കണ്ടടാ നായേ. ഹേയ്, മാല ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, നല്ല മാല. താങ്ക് യു സോ മച്ച്. താങ്ക്സ് പറയാനാണ് ഈ രാത്രി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതെ. എന്റെ സുന്ദരിയായ പാട്ടുകാരി, നമുക്ക് ഇനിയും കാണണ്ടേ? കാണണം. പക്ഷേ ഇപ്പൊ നീ ഇവിടെ കണ്ടതെല്ലാം മറന്നേക്കും. നീ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, മനസ്സിലായോ? എല്ലാം മറന്നേക്കും. മറക്കില്ലേ? മറന്നു. നീ നല്ല കുട്ടിയാ, അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായത്. ഇന്ന് വേണ്ട, ഇനിയൊരു ദിവസമാ. അതുപോലെ നമുക്ക് ഇനിയും കാണണം. കാണണ്ടേ? എന്നാ പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. ഭായ് എന്താ അവളെ വിട്ടുകളഞ്ഞത്? അവളാകെ പേടിച്ചിട്ടാ പോയത്. ഇനി അവള് ആരോടെങ്കിലും പറഞ്ഞാലോ? അവളെല്ലാം കണ്ടല്ലോ ഭായ്. അവൾ ആരോടെങ്കിലും പറയോ? ആ സാധ്യതയുണ്ട്. എന്നാ വേഗം പോയി അവളെ വിളിച്ചോണ്ട്. അവളിനി വരാതിരുന്നാലോ? അതെ ഭായ്, അവൾ വരാൻ മടിച്ചാലോ? കൊന്നുകളഞ്ഞേക്കെ. Oh!
കൊള്ളോ. എൻആർഐ ടീമാണ്. ആണോ? അപ്പൊ നല്ല ടിപ്പ് കിട്ടായിരിക്കും അല്ലേ. എനിക്കൊരു ആപ്പിളിന്റെ മൊബൈൽ വാങ്ങണം. എടാ അമ്പിക്കുട്ട, ഈ താരങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു മൊബൈൽ ഉണ്ടല്ലോ, എന്തൊരു ബെറി! അയ്യോ, ബ്ലാക്ക് ബെറി! അത് തന്നെ, എനിക്കത് മതി. അയ്യോ, വെടിവെച്ച് തകർത്ത കോട്ടയ്ക്കാണ് പാല് കാച്ചല്. എന്താ, വാ പോവാന്ന്. എന്താ ഞാൻ വിളിച്ച പറ്റൂ? നമ്മൾ ഉപയോഗിച്ചാൽ അതിന് കോള് വരും അല്ലേ. ഇതാരി വാണം വിട്ടോ? ഓടിക്കോ. ദൈവം തിരിച്ചു കിട്ടിയല്ല, ഷോള് പോയതിലാണ് സങ്കടം. എന്താ റോസി പ്രശ്നം? സ്വിച്ച് ഓഫ് ആണ്. ഹലോ മോളി ചേച്ചി, ഉറങ്ങിയോ? ഞങ്ങളൊരു യാത്രയിലാണേ, നാളെ ഒരു കല്യാണം. അവള് ഡ്രൈവ് ചെയ്യ. എന്നതാ റോസി? ഒന്നുമില്ല. നീ ഒന്ന് വാ തുറന്ന് പറയണ്ട റോസി. എന്തിനാ നിന്നെ അവന്മാരെ ഓടിച്ചേ? സംഗതി അറിയാത്തോണ്ടല്ലേ, ഇല്ലെങ്കിൽ ഞാൻ അവന്മാരെ കൈകാര്യം ചെയ്തേ. എന്നെ ചേട്ടാ അവിടെ നിർത്തൂ. അവിടെ തന്നെ നിർത്ത്, നിർത്ത്. രാത്രിയാണേ, ചാർജ് ഡബിൾ ആവും. അല്ലേലും പൊര കത്തുമ്പോഴല്ലേ വാഴ വെട്ടാൻ നോക്കുന്നേ. വെട്ടാൻ പറ്റിയ വാഴ. ഹലോ, ഹലോ, ഈ ഗേറ്റ് ഒന്ന് തുറക്കോ. ഹലോ, ആരും ഇല്ലേക്ക് കേർ റോസി, വേഗം. ഫയറെഞ്ചിനും പോലീസ് വണ്ടിയും കണ്ട നിനക്ക് തിരിച്ചറിഞ്ഞുവിടാ നന്നായെ. ആ എടി, പിള്ളേർ ഉറങ്ങിയാടി, ഞാനിപ്പോ വരാ. ദരി ചളയായില്ലേ, പൊരിച്ച കറിവെച്ച. എടി രണ്ടെണ്ണം എടുത്തങ്ങോട്ട് മൊര വരാന്നങ്ങോട്ട് പൊരിക്കടി. ആ ഞാൻ വിളിക്കാം. ഹലോ സാർ, ഞാനിത് എത്തി സാർ. അല്ലല്ല, പോയി സാർ, ദാദാ പുറപ്പെട്ടു സാർ. ഓക്കെ സാർ. എന്റെ അയില. അയ്യോ പോലീസ് സ്റ്റേഷൻ, ദാ എവിടും കൂടെ പോണു. എടോ ഏട്ടു സുരേഷ്, ഓ അയാൾ ഫയൽ പഠിക്കുക. എടോ അവിടെ എങ്ങാണ്ട് ഒരു ആക്സിഡന്റ്, താൻ കുറെ ഫോഴ്സ് ആയിട്ട് എന്റെ പുറകെ വാ. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു ആക്സിഡന്റ് അറ്റൻഡ് ചെയ്തിട്ട് വരാം, അവിടെ ഇവിടെ ഇരിക്ക്. എന്താ കൊച്ചേ? ഒരു മർഡർ. അതെ, അത് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചാലേ ആക്സിഡന്റിനകത്ത് മർഡർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് തെളിയും. കൊച്ച അവിടെ എവിടെയെങ്കിലും പോയിരിക്കേ. അല്ല പിന്നെ സാർ, അതല്ല. റോസിയുടെ കൂടെ വന്നതാ. അയ്യേ, അത് ഞാനല്ല സാറേ. ഇവനാള് ശരിയല്ല. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ടാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ.
ഫോണായിരുന്നു. ഇവിടെ അധികം നേരം നിന്നാ സീനാവേ. അല്ല, പോലീസുകാരില്ലേ? അതെ, എന്താ ഇയാളുടെ പ്രശ്നം? ഒരു മർഡർ നേരിട്ട് കണ്ട വ്യക്തിയാ ഞാൻ. ഈ കാര്യം പറയാനായി ഞാൻ ഇവിടെ വന്നിട്ട് അത് കേൾക്കാൻ പോലും സമയമില്ല. എത്ര ആശയ്ക്ക് ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? സാർ പറ പ്ലീസ്. ഗുഡ് ഈവനിങ് സാർ. കൊച്ചെ വെറുതെ ഇങ്ങനെ കിടന്ന് പൊട്ടിത്തെറിച്ചു. സാർ അവരെ വിളിക്കൂ. ശരി സാർ. ചെല്ല്. ആ ആ കൊച്ചു മാത്രം പോയാ മതി. അല്ല, അവൾ എന്ത് കണ്ട നീ പറയുന്നത്? ഹലോ, ആക്സിഡന്റ് നടന്ന സ്ഥലത്തു നിന്നാണ്. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഓക്കെ ഓക്കെ, ഇവിടെ നാളെ പുറപ്പെട്ടിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആണ് സാർ. ആ പാങ്ങപ്പാറ വളവിലല്ലേ? അതെ സാർ. വരുമ്പം കാണാം സാർ, ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഓക്കെ, എസ് ഐ ഉടനെ അവിടെ എത്തും. അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റണോ? ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മാറാൻ പറ. കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോ. സിനിമ ഓടിക്കാ കാണ്ട. ഇത് ഫേസ്ബുക്കിൽ എനിക്ക് ഞാനും ഇട്ടോടാ. എന്തോ നാടോ വായിട്ട് നോക്കൊണ്ടിരിക്കണേ. വാരിപ്പറ കേട്ടി എടുക്കോ. പോയാ ഒന്ന് അനങ്ങി വാടാ ഇങ്ങോട്ട്. എന്താ സാറേ? വല്ലതും നടക്കൂ സാറേനും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന് നടക്കൂല്ലോ സാറേ, ഫുള്ള് ബുക്കിംഗ് ആയിപ്പോ. വിഷമിക്കണ്ട, ഞാൻ ശരിയാക്കി തരാന്ന്. കാക്കി കാക്കിയുടെ ഗുണം കാണിച്ചു തുടങ്ങി. കംപ്ലൈന്റ് എഴുതിയോ. എവിടെ? കുട്ടിക്ക് ഈ ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഓ താങ്ക് യു. ബ്ലൂ എന്റെ ഒരു ഫേവറേറ്റ് കളറാണ്. ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടാന്ന് ഓർമ്മ കിട്ടുന്നില്ല. അതുപോലെ കല്യാണം കഴിച്ചാണോ? നന്നായി. വിളിച്ചോ. ആ അതുപോലെ തോന്നി അതാ. പിന്നെ കുട്ടി കേട്ടില്ലായിരുന്നു ഒരു ശബ്ദം? പിന്നെ ഞാൻ നന്നായിട്ട് കൈയൊക്കെ നോക്കുന്നുണ്ടോ? സൈഡില് രേഖ ഉണ്ടോ? ആറ് കുട്ടികളുണ്ടോ കുട്ടിക്ക്? പക്ഷെ ഭർത്താവ് മരിച്ചു പോകും. ആ കൈ നോക്കണോ? അയ്യോ വേണ്ട. കുട്ടികൾ എത്ര ഉണ്ടാവും ഞാൻ പറയും. എന്താടാ ഓടാ പ്രതി സംഭവം പൊളിഞ്ഞു. പിള്ളേർ ഒരു കാര്യം, അവനെ കാണുമ്പോഴറിയാം. ഹലോ സാറേ, ചെറിയൊരു പ്രശ്നം, ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആവും. അവിടെ എന്താ പ്രശ്നം? ഞങ്ങൾ ഇടപെടണോ? അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങള് ഒരു പോലീസ് സ്റ്റേഷനല്ല സാറേ. പോലീസ് സ്റ്റേഷനാ? ഓ ഏ ഹലോ കട്ടായി. അവളുമാരെ ആപ്പിളും പോയി ബറിയും പോയി. ആ എന്തോ ആവട്ടെ. അപ്പോ നിങ്ങൾ ഐ വിറ്റ്നസ് അല്ലേ? ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഓഹോ,
ഇവർക്കൊന്നും അറിഞ്ഞുകൂടാന്ന്. പോരാവേ. അപ്പൊ ഞങ്ങള് സാറ് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞങ്ങള് പൊക്കോട്ടെ. വേണ്ട. ശരിക്കും ഇപ്പൊ എന്നാ നടന്നേ? ആ ഇയാൾ ഇന്നിവിടെ വന്നിരുന്നു, കണ്ടതായി ഓർക്കുന്നില്ല സർ. റൂം നമ്പർ 405 ഇപ്പൊ ആരാ താമസിക്കുന്നത്? 405 ആരുമില്ല സർ. അതിന്റെ കീ എടുത്തിന്റെ പുറകെ വാ. ഓക്കെ, വേഗം. ഗുഡ്. റോസി ശരിക്കും ആ മർഡർ നേരിട്ട് കണ്ടിരുന്നു. ഹലോ സർ, എന്റെ തലയ്ക്ക് ഓളമൊന്നും ഇല്ല. കാരണം ആ റൂമിൽ നിന്നും എനിക്ക് മർഡർ നടന്നതിന്റെ യാതൊരു എവിഡൻസും കിട്ടിയിട്ടില്ല. എനിക്ക് വട്ട പിടിക്കും. ഹേയ് റോസി. എടി, ഇവിടെ ആരെയോ കൊന്നാ തോന്നുന്നത്. ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സലീമിനെ റോസിക്ക് എത്ര നാളായിട്ട് അറിയാം? അയാളെന്റെ ക്യാബ് ഡ്രൈവർ ആയിരുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ. ശരി, എത്ര നാളായിട്ട് അറിയാം? പോലീസ് സ്റ്റേഷനിൽ വെച്ചേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ക്ലബിൽ നിന്ന് പാട്ട് കഴിഞ്ഞിരുന്ന മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വീട്ടിലേക്ക് പോയിരുന്നത് സലീമിന്റെ വണ്ടിയിലായിരുന്നു. ഈ കൊലപാതകം ചെയ്തു എന്ന് പറയപ്പെടുന്ന ജോണി ഓൾറെഡി ഒരു ക്രിമിനലാണ്. പിന്നെന്താ അയാളെ അറസ്റ്റ് ചെയ്യാത്തെ? കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ അയാളെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ബട്ട് എന്നെ പോലൊരു സർക്കിൾ ഇൻസ്പെക്ടർ വിചാരിച്ചാൽ മാത്രം അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിയമത്തിന് മുന്നിൽ അവനെ കൊണ്ടുവരണമെങ്കിൽ തെളിവുകൾ വേണം. അവൻ ഇതുവരെ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കൊന്നും ഒരു തെളിവും ബാക്കി വെച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ജോണിക്കെതിരെ എനിക്ക് കിട്ടിയിരിക്കുന്ന തെളിവാണ് റോസി. ആ സ്ഥിതിക്ക് റോസി എന്ന തെളിവിനെ അയാൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുള്ളത് ഉറപ്പാണ്. ഒന്നും വേണ്ടായിരുന്നു, ആരോടൊന്നും പറയരുതായിരുന്നു. ലുക്ക് മിസ് റോസി, ഈ കൊലപാതകം താൻ നേരിട്ട് കണ്ടതുകൊണ്ട് ഇനിയിപ്പൊ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആപത്താണ്. എന്താ ഈ പറയണേ, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആപത്താണെന്നോ? ഞാൻ ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ? സർ, ഇനി എന്താ സംഭവിക്കാൻ പോണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾ എന്നെ കൊല്ലും. റോസി, ദേ സാർ പോണ്. എടി, എനിക്ക് പേടിയായിട്ട് വയ്യ. വാ, നമുക്ക് പോകാം. വാ, വാടാ. ആ പിന്നെ ജോണിക്കെതിരെ തെളിവുമായി ഞാൻ കോടതിയിൽ നിൽക്കുമ്പോൾ സാക്ഷിയായി എനിക്ക് റോസിയെ വേണം. പേടിക്കണ്ട, ഒരാപത്തും വരില്ല. പക്ഷെ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് മാറി നിൽക്കണം. എല്ലാവരും എന്ന് പറയുമ്പോൾ? അതെ, നിങ്ങളെല്ലാവരും. റോസിയുടെ ഫ്രണ്ട്സ് എന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും അപകടത്തിലാണ്. പക്ഷെ എവിടേക്കാ? എല്ലാം ഞാൻ പറഞ്ഞു ഓക്കെ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ വാ. വലിയ പുള്ളിയാ. ഇവിടെ എങ്ങാണ്ടാണ് അവൻ ഉണ്ടായിരുന്നത്? ഇനി ഇവിടെ പോയി തപ്പു. അമ്മേ, ചോദിക്കടാ. അതെ, ഈ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന രാജീവ്? ഇവിടെ. ആ
അതല്ല ഡാൻസ് പഠിപ്പിക്കുന്ന ഇതാണ് രാജീവ്. യു കണ്ടിന്യൂ. അമ്പി അമ്പിക്കുട്ടാ, അയ്യേ താഴെ ഇറങ്ങണ, ആൾക്കാരൊക്കെ നോക്കുന്നു, താഴെ ഇറങ്ങണം. ഓ എത്ര നാളെ കണ്ടു, പല്ലും തേക്കൂല, ചാവാം. ഹായ്, എന്തൊരു മണം, അതൊന്ന് കുളിച്ചിട്ടില്ല. അതാ യുനോ, നിന്നെ കുറിച്ച് ഓർക്കാത്ത ഒറ്റ രാത്രി പോലും ഇല്ല. അയ്യേ സാരമില്ല, നിനക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ഇടാ അതൊക്കെ പോട്ടെ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നീ ഇങ്ങ് വന്നേ. ഹെൽപ്പ് മീ? അമ്പി എന്താടാ, എടാ രാജി, നീ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളെ ഇവിടെ ഒന്ന് താമസിപ്പിക്കണം. എന്ത് പറ്റിയടാ? അത് നീ ഇതാരെയാ പേടിക്കുന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഇവിടെ വെറുതെ നിൽക്കാൻ പറ്റില്ലടാ. ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇവരും ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. നീ 9 അല്ല 99. എന്താ ഇപ്പൊ ഹാപ്പി ആയില്ലേ? കൊള്ളാം കൊള്ളാം. നീ ആരുടെയൊക്കെയാ മോൻ? നീയും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു എനർജി ഇല്ലടാ. അയ്യോ, 10,000 നിറയെ നെല്ലുണ്ട്, എന്നാലും എനിക്കിഷ്ടം പൂച്ച നോക്കിയ ഉണക്കമീൻ തന്നെ. കഷ്ടം. ഹായ് ഗേൾസ്, നിങ്ങൾ അവിടെ റെസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്തോളൂ. ആ റെസ്റ്റ് റൂമിലോ? ആ തൊട്ട് താഴെ. അവര് പോയിക്കോട്ടെ. അല്ല ഞാനും കൂടെ അവരെ കൂടെ വാ. വാടാടി എവ ഇന്ന് എന്നെ കൊല്ലും. ഞങ്ങൾ രാജി മാസ്റ്ററുടെ. ആന്റി നിന്റെ വലിക്കാതെ നമുക്കത്ര പ്രായോ. ആന്റിമാരത്ര നമ്മള്. ആ അവൾമാർക്കട്ട് ഒരു പണി കൊടുക്കാം. അഹങ്കാര പെണ്ണുങ്ങൾക്ക് ഇന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ പറ്റില്ല, നമ്മളത്ര തറകളൊന്നല്ലല്ലോ. എന്താ എന്റെ അവിടെ ഇത് കേറുന്നില്ലോ. ഇങ്ങോട്ട് കൊണ്ടുപോയി. എന്തത് കഴിഞ്ഞില്ലേ? ആ അതൊക്കെ മതി. ബട്ടൺസ് പൊട്ടുന്നില്ല. റോസി രമണി വാ. അതേ ചെരുപ്പ്. ആ അത് എടുത്തോ എടുത്തോ എടുത്തോ. പന്ന ചെരുപ്പ് പോട്ടെ. ഹായ് ഹീല ചെരുപ്പ്. രമണി ഉടുപ്പ് കാണിക്കാം. അയ്യോ ഇത് നല്ല പരിചയമുള്ള അല്ല പെണ്ണുങ്ങളാണല്ലോ. അയ്യോ ഇതെന്താ ചേർക്കാൻ കൊണ്ടുവന്ന് പശുവിനെ പോലെ? ഇത് റോസയും കൂട്ടരുമല്ലേ?
നിന്നോട് വന്നവരോ? ഓ, അവരെന്താ ഈ ഡ്രസ്സില്? ഇപ്പൊ നോക്കിക്കോ. ഇവളൊക്കെ എന്ത് കണ്ടിട്ട് ഈ കിടന്ന് അത്യാസിക്കുന്നു? ഗേൾസ്, അതെ, നിങ്ങൾ എന്താ ഈ വേഷത്തിൽ? നിങ്ങൾക്ക് യോഗ ഡ്രസ് കൊടുത്തു വെച്ചാണല്ലോ. ഗോ, പോയി ചേഞ്ച് ഡ്രസ്. ഗോ, നമുക്ക് പോകാം. ഹറിയ, വി ഹാവ് നോ ടൈം. പറഞ്ഞേക്കാം. വരൂ വരൂ, കം ഓൺ, കം കം, ഫോളോ മീ. ഇനി എല്ലാവരും കൈകൾ ചേർത്ത് വെച്ച് പുറകിലേക്ക് ഉറങ്ങാൻ കിടക്കുന്നത് പോലെ കിടക്കുക. വലിയ ഉപകാരം. തുള്ളി ഉറങ്ങിട്ടില്ലടി. മാത്രം നോക്കണം. സാവധാനം. മൊത്തം കടപ്പായിരുന്ന കൊള്ളായിരുന്നു. ഉറക്കം വരുന്നടേ. പിന്നെ എല്ലാരും ഉണ്ടല്ലോ, കുറെ നേരം ആയോ വന്നിട്ട്. ഹലോ, എന്റെ പുറകെയുള്ള നിന്റെ ഈ അന്വേഷണം അത് വേണ്ട. ഇനി മതിയാക്ക്, നീ തോറ്റുപോ. അത് പണ്ട് തെളിവില്ലാത്തതുകൊണ്ട് ഇനി അതുണ്ടാവില്ല. അപ്പൊ നമുക്ക് കോർട്ടി കാണാം. ഡാ, നിന്റെ ഈ ധൈര്യം ആരാണെന്ന് എനിക്കറിയാം. ആ ധൈര്യത്തെ ഞാനങ്ങോട്ട് ഒന്ന് പോട. അവളെ, ആ റോസി എനിക്ക് വേണം. ജീവനോടെയോ അല്ലാതെയോ. ഇല്ല ഭായ്, അവളോട് എത്തിയിട്ടില്ല. നീ വണ്ടിയെടുക്ക്. എത്ര വയസ്സായി? ഇതെന്തോന്ന്? ഇപ്പൊ അപ്പൊന്നും വേണ്ടേ, സൈഡ് മാത്രം മതിയാ? നിന്നിപ്പൊ പഴയ രുചിയൊന്നുമില്ല. ഒരെണ്ണം തിന്നപ്പോഴേ മടുത്തു. ഇനി അല്ലേലും അങ്ങോട്ട് മടുക്കും മടുക്കും. അല്ല, ആരണ്ട വന്നല്ലോ. റോസി ആയിരിക്കും. ഓ, എന്തൊരു ശുഷ്കാന്തി. അല്ല, ആ തലതെറിച്ച സാധനം ഇവിടുന്ന് പോയിട്ട് മൂന്നാല് ദിവസം ആയല്ലോ. മിണ്ടാതിരിക്കേ. അവളിവിടെ ഇല്ല റോബി, അവളെ മിണ്ടി പോകരുത്. ഒന്നുകളെയാണ് പറയണെങ്കി പാരവെറ്റ് കളഞ്ഞ ഓർമ്മ ഇരിക്കട്ടെ, കേട്ട് കളവ. എന്താ ഇതൊക്കെ? നമ്മൾ എന്തിനായിട്ട് ചെയ്തിട്ടാ? നശിപ്പിച്ചു കളഞ്ഞിട്ട്. കുഞ്ഞമ്മേ, നിനക്ക് വല്ല പറ്റിയോ? കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ. അയ്യോ, എന്റെ പൊന്നു റോസി, നീ അല്ലാതെ വേറെ ആരെങ്കിലും ആ പോലീസുകാരോട് ഇതെന്ന് പറയോ. ഇല്ലേ, കാണാരുന്നു. ആ കൊളിയാലിലിട്ട് ഓടിക്കുന്ന കണ്ടിട്ടാ ഞങ്ങളും കൂടെ ഓടിയത്. പണ്ടാരോടങ്ങ അല്ല പിന്നെ. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട് ഐഷത്ത. അയ്യോ, നീ തരളരുത് റോസി. അല്ല, തളരരുത് റോസി. ഓ, ആ കവി ഉദ്ദേശിച്ച അതായിരുന്നു. എടി, രണ്ടെണ്ണം അടിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകാരല്ല നമ്മള്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതെ ഒരു കോള്. എന്തിനിറങ്ങി ഓടാനാ? അയ്യടാ, ഞങ്ങൾ ഓടിയെത്തും.
ദാ ഇരിക്കുന്ന പി ടി ഉഷ, ഇത് ഷൈനി വിൽസൺ. ഉറപ്പായിട്ട് ഓടിയെത്തും കേട്ടാ. എന്റെ പൊന്നു റോസി, എവര് പറയുന്നെന്ന് നീ കേക്കല്ലേ. എവരെ കൊണ്ട് ഉപദേശിക്കാൻ മാത്രമേ പറ്റൂ. എടേടേ, നിന്നെ ഇപ്പൊ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? ഇതിനൊക്കെ ആരെങ്കിലും വിളിക്കണോ? പോടാ, രാവിലെ ഒരുങ്ങി കിട്ടിയങ്ങ് ഇറങ്ങും. കാതിൽ അപ്പച്ചട്ടിട്ടു കോള്. അല്പ താമസിച്ചതേ ഉള്ളൂ, വിളിയോട് വിളി. നല്ല പണിത്താവ്. അല്ല, നിന്റെ കൂടെയുള്ള പെണ്ണുങ്ങൾ ഇവിടെ? ആ ശരിയാണ്, അവരാ. ഒരു സ്റ്റീം എടുത്തപ്പന്നെ വയറക്ക് പോയി. ഒറ്റ സ്റ്റീമിലോ? നീ ശ്വാസം വിട്ടേ. ശ്വാസം വിട്ടിട്ടില്ല. വിടേ, ശ്വാസം വിട്. പിടിച്ചിട്ടില്ലന്നേ. കണ്ടുപിടിച്ചല്ലേ. ഫാഷൻ പരേഡിനെ കാണിച്ചരാം. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓണർ ഞാൻ പ്രത്യേകിച്ച് ക്ഷണിക്കണോ? നല്ല കാര്യം. ആ ജോണിയെ പേടിച്ചിട്ടാണ് പട്ടി ഞങ്ങൾ ഈ കിടന്ന് ഓടുന്നത്. ഏത് പെണ്ണ്? രക്ഷപ്പെട്ടോടാ. എനിക്കൊരു കുഴപ്പമില്ലേ? അമ്പടി കള്ളിയാളെ, വാസിന് സൂക്കാന്ന് കരുതല്ലേ.
തടയില്ല പോലും. അപ്പൊ ഞങ്ങളൊന്നും ചെയ്തില്ലേ? തനി നിറം കാണിച്ചു തുടങ്ങി. വെറുതെ ഇത്രയും ദിവസം പേടിച്ച് കളഞ്ഞു. റോസി, കുർബാനക്കൊക്കെ പോകാറുണ്ടോ? ചിലപ്പോ. നമ്മളിവിടെ എന്തിനാ വന്നേ? അത് പറയൂ. റോസി, കുറച്ച് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. സ്റ്റേ ഇവിടെയോ? യെസ്, കന്യാസ്ത്രീകൾ മാത്രമുള്ള ഈ കോൺവെന്റിൽ റോസി വളരെ സേഫ് ആയിരിക്കും. ഇവിടെ ഏതായാലും ഇയാൾ അന്വേഷിച്ച് ജോണി എത്തില്ല. ഈ ജോണിയുടെ കാര്യം പറഞ്ഞ എപ്പോഴും എന്നെ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? അയാൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എന്നാലും എനിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. മിസ്റ്റർ ഓഫീസർ, നിങ്ങൾ എന്താ ഈ പറയാൻ നോക്കുന്നേ? എന്നെ ഈ കോൺവെന്റിൽ, അതും ഈ കന്യാസ്ത്രീകളുടെ ഇടയിൽ? നോ വേ. റോസി, റോസി, ജോണി കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി എന്ത് സംഭവിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. ഹലോ സർ, ജോണിക്ക് എല്ലായിടത്ത് ആൾക്കാരുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അയാളെ ചിലപ്പോ എന്നെ കണ്ടുപിടിക്കും, ചിലപ്പോ കൊല്ലും. ഒരു കൊലപാതകം നേരിട്ട് കണ്ടത് നേരെ വന്ന് പോലീസ് സ്റ്റേഷൻ. ആ ഒരൊറ്റ കാരണം കൊണ്ടാ തനിക്ക് ഞാൻ ഈ പ്രൊട്ടക്ഷൻ തരുന്നത്. ജോണി നിസ്സാരക്കാരനല്ല, ബട്ട് ഈ കോൺവെന്റിൽ അവൻ കയറി വരില്ല. സി, ശക്തമായ ഒരു തെളിവ് കിട്ടും വരെ എനിക്ക് കുറച്ച് സമയം കൊടുത്തരൂ, പ്ലീസ്. റോസി, ഇറ്റ്സ് ഓൾസോ മൈ പ്രസ്റ്റീജ് ഇഷ്യൂ. എന്നെ വിശ്വസിക്കൂ, ഞാൻ ഇയാളെ രക്ഷപ്പെടുത്താം. എനിക്കിവിടെ വട്ട് പിടിക്കും. ഞാനിവിടെ എന്ത് ചെയ്യാനാ? നീണ്ട കുപ്പായിട്ട കുറെ കന്യാസ്ത്രീകൾ മാത്രം. പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കാനോ? ഞാനോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ മദർ? ഓക്കെ ഫാദർ, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മളുടേത് ഒരു ചെറിയ കോൺവെന്റ് ആണ്, ഇതിനേക്കാൾ സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം വേറെ ഉണ്ടാകും. മദർ അൽഫോൺസ, നമ്മൾ ഒരു ചെറുപ്പക്കാരുടെ ലൈഫാണ് സേവ് ചെയ്യുന്നത്, ഒപ്പം ഒരു ദുഷ്ടനെ തുറുങ്കിലടക്കുകയും. ഓക്കെ ഷുവർ, എന്റെ പ്രാർത്ഥന എപ്പോഴും ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരിക്കും. ബട്ട് നമ്മൾ ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കോൺവെന്റ് അപകടത്തിലാവില്ലേ? അതാണ് എനിക്ക് ഭയം. സർക്കിൾ ഇൻസ്പെക്ടർ റാണ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. മാത്രവുമല്ല, അവര് നമ്മുടെ കോൺവെന്റിന് നല്ലൊരു ഡൊണേഷനും ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെറിയ കോൺവെന്റ് ഫൈനാൻഷ്യലി വളരെ ഡൗൺ ആണെന്ന് മദറിനറിയാലോ. അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെങ്കിൽ ഓക്കേ, ഇറ്റ്സ് അവർ ഫേറ്റ്.
എക്സ്ക്യൂസ് മീ, സോറി ഫാദർ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല. ലുക്ക് മദർ, ഒരു സ്ത്രീക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കണ്ടൂടെ? ഈ കുട്ടിയെ മോഡിഫൈ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. സമൂഹത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ കാണണമെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? Everything is okay. No. എന്തൊക്കെ ഈ സ്ത്രീക്ക് എന്നെ അത്ര ബോധിച്ചിട്ടൊന്നുമില്ല. റോസി, ഇവർ ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. ഇവർക്കെല്ലാരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഇവരുടെ മുഖം കണ്ടറിയില്ലേ ഇവർക്ക് എന്നെ അത്ര പിടിച്ചിട്ടില്ലാന്ന്? പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കും? റോസി, എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. ബിഹേവ് യുവർസെൽഫ്. ശരി അച്ഛൻ. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. വാട്സ് യുവർ നെയിം? റോസി. ഇതാണോ ശരിക്കുള്ള പേര്? അതെ. ഓക്കെ. താങ്ക്സ്. ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായെന്ന് എനിക്ക് മനസ്സിലായി. ലുക്ക് മിസ് റോസി. റോസി അത്രേ ഉള്ളൂ. ആ മിസ് റോസി, ഞങ്ങൾ ഇയാൾ ഇവിടെ അക്കൗണ്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, വി വിൽ ഡു അവർ ബെസ്റ്റ്. ബട്ട് ഇയാളൊരു ക്ലബ് സിംഗറാണെന്ന കാര്യം എനിക്കിവിടെ പറയാൻ പറ്റില്ല. ദിസ് ഇസ് എ കോൺവെന്റ്. റിലീജിയസ് ഓർഡറിലാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. ഈ സെന്റ് തെരേസസ് കോൺവെന്റിൽ ഒരിക്കലും ഒരു വൈലേഷൻ നടന്നിട്ടില്ല. ഞാൻ അതിനെ അനുവദിക്കുകയില്ല. സോ യു മസ്റ്റ് ഒബേ സർട്ടൻ റൂൾസ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഗുഡ്. ബട്ട് നോക്കൂ, ഇതൊക്കെ പറയാൻ ഞാനൊരു കന്യാസ്ത്രീയല്ല, ഒരു മർഡറിന്റെ ദൃക്സാക്ഷി മാത്രമാണ്. നല്ലൊരു കാര്യം ചെയ്തേനാണ് ആ പോലീസുകാരൻ എന്നെ നിങ്ങൾ ഈ കന്യാസ്ത്രീകളുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയത്. പ്ലീസ്, എനിക്ക് എൻ്റെ റൂമിൻ്റെ കീ ഒന്ന് തരൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖം കാണണ്ട, എനിക്ക് നിങ്ങളുടെ. എനിക്ക് രൂപം വെട്ടിമാറ്റാനൊന്നും പറ്റില്ലല്ലോ. പ്ലീസ്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഓക്കെ, ഇയാൾക്കൊന്ന് ഫ്രഷ് ആകണമല്ലോ. ശരിക്കും ഒരു ചേഞ്ച് വേണ്ടി വരും. ഇതെന്നെ പടച്ചട്ടയോ? ഇത് നിങ്ങളുടെ അല്ലേ? ഇത് ഞാൻ എന്തിനാ ഇടുന്നത്? അത് ഇടൂ കുട്ടി, ആദ്യം ഞാൻ പറയുന്ന കേട്ടോ. അനുസരിക്ക്. അതെ, എനിക്കിതൊന്നും ഇടാൻ പറ്റില്ല. എനിക്കിവിടെ മറിക്കാൻ ഒരു ബാഡി മതി. ഇതിന്റെ ഷട്ടറോ? നേരെ നിൽക്കൂ കുട്ടി. മിസ് റോസി, ഇയാൾക്ക് ഇവിടെ റോസി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഇയാളും മറ്റുള്ളവരുടെ കണ്ണിൽ ഈ കോൺവെന്റിലെ ഒരു കന്യാസ്ത്രീയാണ്. കന്യാസ്ത്രീയോ? ഞാനോ? അതെ, ഇന്ന് മുതൽ ഇയാൾ ഇവിടുന്ന് പോകുന്നത് വരെ യു ആർ സിസ്റ്റർ മേരി ഏഞ്ചലിന. ഓക്കെ. വെൽക്കം മദർ. ദിസ് ഈസ് സിസ്റ്റർ മേരി ഏഞ്ചലീന.
ഷീ ഈസ് കമ്മിങ് ഫ്രം എ റെപ്യൂട്ടഡ് കോൺവെന്റ്. വളരെ അച്ചടക്കവും ഭക്തി നിർഭരവുമായ ജീവിത ശൈലിയാണ് സിസ്റ്ററിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, പ്ലീസ് ബി സീറ്റഡ് സിസ്റ്റർ. വെൽക്കം സിസ്റ്റർ. സൈലൻസ്. വെൽക്കം. സൈലൻസ്. ഹലോ ഡോക്ടർ. അല്ല ഇതാരാ, സുഖമാണോ സാറേ? സുഖവിവരം അന്വേഷിക്കാൻ പറ്റിയ സ്ഥലം. താൻ കാര്യം പറ. ആ നീ വാ. പാങ്ങപ്പാറ ആക്സിഡന്റിൽ മരിച്ചു കൊണ്ടുവന്ന രണ്ടുപേരില് ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരല്പം പ്രശ്നമുണ്ട്. ആക്സിഡന്റിൽ ഉണ്ടായ മുറിവും മരണകാരണമായ തലക്കേറ്റ മുറിവും രണ്ട് സമയമാണെങ്കിലും മുറിവുകൾ തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഏതാണ്ട് ഇവിടെയായി തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ കടുത്ത ആഘാതമേറ്റാണ് മരിച്ചിരിക്കുന്നത്. ആയുധം ഉപയോഗിച്ച് ബോധപൂർവം ഏൽപ്പിച്ച മുറിവ് പോലെ. ഇതാണ് മരിച്ച രണ്ടാമത്തെ ആൾ. ഡോക്ടർമാർക്ക് എന്തും പറയാം. പറഞ്ഞ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കണം പോലും. കൈക്ക് നല്ല വേദനയുണ്ടോ? പിന്നില്ലേ. ഇല്ലോ. ഇത് കണ്ടോ സാർ, ആ ജോണിന്റെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല സാർ. സാർ റോസി എവിടെയുണ്ട് സാർ? ആ ജോണിയും കൂട്ടരും ഞങ്ങളെ കൊല്ലാൻ നടക്കുന്ന കാര്യം ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞതല്ലേ സാർ? അവള് ജീവനോടെ ഉണ്ടല്ലോ അല്ലേ സാർ? പ്ലീസ് ഞങ്ങൾക്ക് റോസി ഒന്ന് കാണണം. മറ്റാരും അറിയില്ല സാർ. പ്ലീസ് ദയവേത് സാർ, അവളുടെ ജീവിതം അപകടത്തിലാണ് സാർ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷെ അവളിപ്പോ എവിടെയുണ്ടെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. അതെ സാർ. ബട്ട് ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, റോസി സുരക്ഷിതയാണ്. ഓക്കെ. താങ്ക് യു സാർ. മൂന്ന് കാര്യങ്ങൾ. Vow of poverty, vow of obedience, vow of chastity. Okay, പക്ഷേ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. Oh God, poverty. You must obey, okay? Come. This is your cell, Mary Angelina. എന്റെ എന്ത്? Cell, your room. അപ്പൊ ബാക്കി ഫർണിച്ചർ ഒക്കെ എവിടെ? ഞങ്ങളുടെ ലൈഫിന് ഇത് തന്നെ ധാരാളം. അപ്പൊ ഫോൺ? ഇയാൾക്ക് ആരെയാ വിളിക്കണ്ടേ? സാത്താനെ. ഓക്കെ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിക്കണോ? ദിസ് ഇസ് പ്രേയർ ഡേ. പ്രേയറോ? ഞാനോ? ഇയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ സമയത്ത് എന്റെ പാപങ്ങൾ കർത്താവിന്റെ മുന്നിൽ സമർപ്പിച്ച് ഞാൻ മാപ്പിരുന്നേനെ. അതിന് ഞാൻ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കൊരു കരിയർ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മോഡേൺ ഡ്രസ്സസ് ഉണ്ടായിരുന്നു, ഫോൺ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഓ റിയലി? പക്ഷെ ഞാൻ അറിഞ്ഞത് തന്റെ മ്യൂസിക് ലൈഫ് അവസാനിച്ചുവെന്നും ഒരാൾ കൊല്ലാനായി നടക്കുകയാണെന്നുമാണല്ലോ. സി, നീ ആരെങ്കിലും ഫൂളാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല. ഫൂളാകുന്നത് നീ മാത്രമായിരിക്കും. നോക്കൂ, ദൈവം ഇയാൾ ഇവിടെ എത്തിച്ചു. സോ പ്രാർത്ഥിക്കൂ, തീർച്ചയായും അവൻ നിന്നെ രക്ഷിക്കും. സിസ്റ്റർ മേരി ഏഞ്ചലീന. ഗുഡ് മോർണിംഗ്. ഹലോ, ഗെറ്റ് അപ്പ്. മീ, ഐ ആം സിസ്റ്റർ സൂസൻ. ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്.
രാവിലെ 5 മണി ആകാറായി. 5 മണിയോ? ഞാനിപ്പോ നോക്കൂ, സൂര്യൻ ഉദിച്ചു. ഇറ്റ്സ് എ വണ്ടർഫുൾ ഡേ. വുഡ് യു ലൈക്ക് സം കോഫി? ഗോ. നോ, ഗെറ്റ് അപ്പ് ഫാസ്റ്റ്. ലേസി ഗേൾ. കാൻ ഹെൽപ് ഇറ്റ്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്നും നമ്മുടെ ഒത്തുകൂടൽ വളരെ ചെറുതായതുപോലെ. എത്രയോ പകലുകൾ കടന്നു പോകുന്നു. ജനങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം എവിടെ? ആളുകൾക്ക് അവരുടെ സ്വന്തം അയൽക്കാരുടെ മുഖം കണ്ടാൽ അറിയാമോ? എല്ലാവരും തിരക്കിലാണ്. തമ്മിൽ കണ്ടാൽ പോലും തിരിച്ചറിയാനാവാത്ത വിധം തിരക്ക്. ഏതായാലും ഇന്നിവിടെ എത്തിയിരിക്കുന്ന വിശ്വാസികളെ നമുക്ക് സന്തോഷിപ്പിക്കാം. ദീനങ്ങൾ തീർത്തു നീ തുണയേകണേ. മുറിവിൻ്റെ മിഴിനീരിൽ പുതിരുമ്പോഴും മുറിയാതെ കാക്കണേ അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും. അപ്പോഴേ വാതി കുടിച്ചിരുന്നു എന്ന് തെളിഞ്ഞു. അതാ കുഴപ്പമായത്. ചെന്നാട്ടെ, ചെന്നാ. നിങ്ങൾ വന്നു, നിങ്ങൾ വന്നു. ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. എന്താ പേര്? സാറ് ഫ്രീ ആയി, ഇനി നിങ്ങൾ കാത്തോട്ട് പോയിട്ട് വന്നാ. വക്കീൽ എന്നെ വിട്ടിട്ട് ലയിച്ചിരിക്കണം. കരി ഇവിടെ കിടന്ന് വെള്ളം വയ്ക്കാതെ അകത്തോട്ട് കയറി. വന്നോളൂ, വന്നോളൂ. ട്രെയിനേജ് പൊട്ടി എന്നാ? അയ്യോ, ഇതിരി പഴക്കം ചെന്ന ട്രെയിനേജ് ആണെന്ന് തോന്നുന്നു സാറേ. ഇരിക്കും. സാറേ, ഞങ്ങൾ ഈ കൃഷ്ണമേനോൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ്. ജോലി? ഓ, അത് ശരി. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഞാൻ വരാൻ പറഞ്ഞത് മിസ്റ്റർ മേനോൻ പറഞ്ഞിട്ടാ. ഓക്കെ. പക്ഷേ നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെയാണ് എനിക്ക് ആവശ്യം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ആ പിന്നെ ഇവരിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ അപ്പോയിന്റ് ചെയ്തോളൂ. ഓക്കെ. ഓക്കെ. ആ വന്ന അവിടെ ഇരുന്നു. അയ്യോ കുട്ടാ, തല മുട്ടരുതേ. അയ്യോ സാർ. മിസ് സരിത, ഒരു കേസ് ഫയൽ നോട്ട് ചെയ്തോളൂ. യെസ് സർ, യെസ് സർ. ദിസ് ഈസ് ടു ഇൻഫോം യു ദാറ്റ് ദി മോനെ ഒടിഞ്ഞു പോയി സർ. ടേക്ക് അനദർ വൺ. യെസ് സർ.
This is to inform you. വേറെ എടുക്കോ? Yes, sir. This is to inform you that... Sir, മോന അകത്തോട്ട് പോയി. ബെറ്റർ ഇയാൾ ടൈപ്പ് ചെയ്യൂ. ടൈപ്പ് ചെയ്യാൻ ടൈപ്പോ? ആ, ടൈപ്പ് റൈറ്റർ. ദിസ് വൺ. ഇങ്ങനെ വേണം വെക്കാൻ. ഓക്കെ. This is to inform you that... Once more, sir. This is to... Yes. This... What are you doing? I don't know. Mashilla, sir. Mashilla. Do it. Yes, sir. This is to inform you that your case number CC 320/98 will be... This is to... കുളിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പണി ചെയ്യ. ബാ, പൂ തരാം. അവിടെ ശ്രദ്ധിക്കും. ആയി നോക്കി. ആന്തൂറിയ, നിങ്ങളുടെ ഫ്ലവർ വൈസി വെച്ചോളൂ. ഈ പ്രാവശ്യം നമ്മൾ നട്ട പച്ചക്കറിയിൽ ടൊമാറ്റോ നന്നായി വിളഞ്ഞിരിക്കുന്നു, അല്ലേ സിസ്റ്ററേ? അത് ശരിയാ. പക്ഷെ ബനാന ഒട്ടും മോശമല്ല. സിസ്റ്ററേ, കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ വാഴക്കൊലകളെ ഒരു ഇത്ര വണ്ണോ ഒരു ഇത്ര പൊക്കോ ഉണ്ടായിരുന്നു. ബട്ട് സിസ്റ്റർ, ഇത്രയും സൈസ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു, ഞാൻ കണ്ടല്ലേ. ഉണ്ടായിരുന്നില്ലെന്നേ? ഉണ്ടായിരുന്നേ എന്റെ സിസ്റ്റർ. അയ്യോ, അന്ന് ഞാൻ ധ്യാനത്തിലായിരുന്നു. അതെ സിസ്റ്റർ, നിങ്ങൾ ഏതച്ഛന്റെ കാര്യ പറയുന്നേ? വാഴക്ക. വാഴക്ക അച്ഛനോ? ഏതടവകയല്ലയാ ഞാൻ. അല്ല,
സിസ്റ്റർ സൂസൻ, സിസ്റ്ററിന് എപ്പോഴും എങ്ങനെ ഇങ്ങനെ ചിയർഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു? ഞാനോ? ഓ, ഐ ആം ഓൾവേസ് ലൈക് ദാറ്റ്. അപ്ബീറ്റ്, ചിയർഫുൾ, ഒപ്റ്റിമിസ്റ്റിക്. കോഫി? വുഡ് യു ലൈക്ക് സം കോഫി? നോ. നോ? ഓക്കേ. സിസ്റ്റർ ഏത് കോൺവെന്റിൽ നിന്ന് വരുന്നതാ? ഞാൻ വന്നത് വിശിഷ്ട കന്യാസ്ത്രീകളുള്ള കൊച്ചിയിലെ സെന്റ് മാർക്സ് കോൺവെന്റിൽ നിന്ന്. കൊച്ചി? യെസ്. ഐ ലവ് മൈ കൊച്ചി. ഓ റിയലി? യെസ്. സിസ്റ്റർ ഏഞ്ചലീന, സിസ്റ്ററിന് എന്നാണ് ആ വിളി വന്നത്? ആരുടെ വിളി? എന്ത് വിളി? അത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ കൊച്ചിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആ വിളി വന്നത്. അതൊരു ഒന്നൊന്നര വിളിയായിരുന്നു. സിസ്റ്ററിന് അറിയില്ല അവിടെ എത്ര തരം ആൾക്കാരാണ് വന്നു പോകുന്നതെന്ന്. അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനൊരു വിളി വന്ന എങ്ങനെ ഇരിക്കും? കാണണം. കള്ളന്മാർ, പിടിച്ചുപറിക്കാർ, സദാചാര പോലീസ്, അങ്ങനെ എല്ലാവരും. എത്ര രസമായിരിക്കും ഇങ്ങനത്തെ ആൾക്കാരുള്ളതോ? എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ആരും ഒന്നും ചോദിക്കില്ല. ഞങ്ങളുടെ കോൺവെന്റിന്റെ അടുത്തുള്ള ഒരു സിസ്റ്റർ മേരി ആഞ്ചലീന, ഐ വോണ്ട് ടു ടോക്ക് ടു യു. മീ? Yes, to you. You continue. Come, Kiki. Excuse me. ഞാൻ ജസ്റ്റ് അവരോട് സംസാരിക്കായിരുന്നു മദർ. You shut up. മദറിന്റെ അടുത്ത് നിന്ന് സിസ്റ്റർ നിന്നൊരു പണി ഉറപ്പ. Thank you.
ഹലോ ഹലോ സിയ റാണ യെസ് സാർ 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 ഞാൻ റോസിയാണ് സാർ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്തണം എനിക്കിവിടെ മടുത്തു പ്ലീസ് റോസി നീ എന്നെ ഫോൺ ചെയ്യരുത് നീ അവിടെ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അപകടമാണ് ഈ സ്റ്റേഷനുള്ളവരെ തന്നെ എനിക്ക് വിശ്വാസമില്ല എനിക്കിവിടെ നിന്ന വട്ടാവും ഇവിടെ ഉള്ളവർക്കൊക്കെ ആകെ ഒരു വിചാരമേ ഉള്ളൂ ഭക്ഷണം കഴിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ഭക്ഷണം കഴിക്കണം ഇതിനൊന്നും ഞാനിപ്പോ മറുപടി പറയുന്നില്ല ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്ത് പ്രോബ്ലംസ് നിന്നെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അത് തന്നെ വാട്ട് റോസി യു ജസ്റ്റ് വെയിറ്റ് ഐ വിൽ കോണ്ടാക്ട് യു ഓക്കേ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് എന്നെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല ഹലോ സർ ഹലോ 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 അമ്പി എന്ത് നല്ല മണം പൊരിച്ച കോഴിന്റെ മണമെന്ന് പറഞ്ഞ ഇയാളൊരു കിലുക്കത്തിലെ രേവതിയാ പൊരിച്ച കോഴിന്റെ മണം നമ്മക്കിത് വിഷയമില്ല നമ്മളിത് ഇന്നും തുടങ്ങിയതല്ലോ അവരെല്ലാം റെഡിയാക്കി തോന്നുന്നു എന്തായാലും ആ കുപ്പായത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ വല്ലാത്തൊരു ആശ്വാസം എന്റെ കർത്താവെ കൂടുതൽ കളിയാക്കല്ലേ റോസി നിനക്ക് വീണ്ടും അതിനകത്ത് അയ്യോ വേണ്ടേ മതിയും കൊതിയും തീർന്നു ഇനി ഞാൻ ആ പ്രദേശത്തേക്ക് പോകും കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കലാബോധം വേണം കലാബോധം കണ്ണോരം കാതോരം കാത്തൊരുങ്ങി കറ്റോല കതിരോല ഞാത്തിയിട്ടേ തീര പറഞ്ഞേ കഥയറിഞ്ഞേ തന്തിര തന്തിരത്താരോ ോരം കാതോരം കാത്തൊരുങ്ങി കറ്റോല കതിരോല ഞാത്തിയിട്ടേ തീര പറഞ്ഞേ കഥയറിഞ്ഞേ തന്തിര തന്തിരത്താരോ പിന്നെ ഓളത്തിൽ താളത്തിൽ വന്നതോ ഓരത്തിൻ ചാരത്തിൽ നിന്നതോ എന്നെ കാണാത്ത കാര്യം കണ്ടോ നീ അന്തിച്ചു നിൽക്കുന്നതെന്തടി കപ്പ ചുട്ടോ മോള കൂടച്ചോ തന്തിര തന്തിരാരോ അക്കര ഇക്കരക്കാരേ നല്ല ചക്കര കൂട്ടിനായി ചാരേ അക്കര ഇക്കരക്കാരേ നല്ല ചക്കര കൂട്ടിനായി ചാരേ എല്ലാരും എല്ലാരും കാത്തു നിന്നേ അങ്ങോരം ഇങ്ങോരം പൂത്തു നിന്നേ വലയെറിഞ്ഞേ നീമ്പിടഞ്ഞേ തന്തിരം തന്തിരം താരോ എല്ലാരും കാത്തു നിന്നേ അങ്ങോരം ഇങ്ങോരം പൂത്തു നിന്നേ വലയെറിഞ്ഞേ മീൻ പിടഞ്ഞേ തന്തിരം തന്തിരം താരോ കാണാ കാറ്റിനും ചുണ്ടിലെ പാട്ടല്ലോ ആറ്റിനലയിലും പാട്ടല്ലോ കൊച്ചു ഓരിലയിരില തുഞ്ചത്തോ തുമ്പിയും തുള്ളുന്നു ചന്തത്തിൽ പുഴയറിഞ്ഞേ മനം നിറഞ്ഞേ തന്തിന തന്തിനാനോ അക്കര ഇക്കരക്കാരേ നല്ല ചക്കര കൂട്ടിനായി ചാരേ അക്കര ഇക്കരക്കാരേ നല്ല ചക്കര കൂട്ടിനായി ചാരേ ഉണ്ണാനോതാക്കിയിലെ ചോറുണ്ടേ പൂമീനും വാമീനും കൂട്ടുണ്ടേ നാക്കറിഞ്ഞേ വയറിഞ്ഞേ തന്തിരം തന്തിരം താരോ
ഉണ്ണാനോ നാക്കില ചോറുണ്ടേ, പൂമിനും വാമിനും കൂട്ടുണ്ടേ, നാക്കറിഞ്ഞേ വയറിഞ്ഞേ, തന്തിരം തന്തിരം താനോ, മൺകുമ്പത്തിൽ കള്ളു കുടിച്ചല്ലോ, ചെറുമത്തു പിടിച്ചുരസിച്ചല്ലോ, ഇനി ചോടും വെച്ചാടി പാടിടാം, തന്നര പുന്നര കൂട്ടമായി, കുളിരറിഞ്ഞേ കരളുണർന്നേ, തന്തിര തന്തിരോ, അക്കര ഇക്കരക്കാരേ നല്ല ചക്കര കൂട്ടിനായി ചാറേ, അക്കര ഇക്കരക്കാരേ നല്ല ചക്കര കൂട്ടിനായി ചാറേ, അക്കര ഇക്കരക്കാരേ നല്ല ചക്കര കൂട്ടിനായി ചാറേ, അക്കര ഇക്കരക്കാരേ നല്ല ചക്കര കൂട്ടിനായി ചാറേ. ഇത് ഏത് ലോകത്താണ്? ഇനി പോകുന്നില്ല ട്ടാ. ആ പറഞ്ഞത് മണ്ടത്തരമാണേ. ശരിയാ റോസി, നിനക്കിപ്പോ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ആ കോൺവെന്റ് മാത്രമേ ഉള്ളൂ. ഷോ, ഇച്ചാഴനാണേല് എന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന മനുഷ്യനായോണ്ടേ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല റോസി. അങ്ങനെ പ്രിൻസിപ്പളിന്റെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യാത്ത കുറ്റത്തിന് ആ കുട്ടിയോട് മാപ്പ് പറയേണ്ടി വന്നു. ഉച്ചായ ജോമോനാണെങ്കിൽ പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, എന്തിന്? സെക്സ് പോലെ വെറുപ്പ. കണ്ണി കണ്ട സെക്സ് പടം കണ്ടിട്ടുണ്ട്. അടുത്ത് ഇത്ര ഏർപ്പാടുമായി വന്നേക്കരുത്. നിങ്ങളോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടില്ലേ? ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോ. കാണിച്ചിടാടി നിനക്ക്. നല്ല പച്ച നോട്ടുകൾ അടിക്കിയ പെട്ടി നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ മത്തിക്കറി കണ്ട പോലെ നീരുന്ന് നാവ് നുണയാറുണ്ടല്ലോ. നീ വേറെ ഒന്നും പറയടേ. നിന്റെ ഈ മന്ത്രിക്കുപ്പായും എന്റെയും കൂടെ പ്രയത്നമാണെന്നുള്ള നീ അങ്ങ് മറന്നുവല്ലേ? അതെ, അത്യാവശ്യമായിട്ട് എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാം. വേണ്ടടാ, നിന്റെ ഔദാര്യം ഒന്നും എനിക്ക് നീ വേണ്ട. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. സിസ്റ്റർ മരിയ,
സിസ്റ്റർ പാടുന്നുണ്ടോ? വരൂ വരൂ സിസ്റ്റർ ആഞ്ചലീന. ബുക്ക് ഓ സിസ്റ്റർ, ബുക്ക് ഇംഗ്ലീഷ് ഓർ മലയാളം? ഏതായാലും കുഴപ്പമില്ല. മലയാളം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഗോഡ് പ്ലീസ്. സിസ്റ്റർ മേരി ഏഞ്ചലീന, എന്താ പാടാത്തത്? അത് സിസ്റ്റർ, എനിക്ക് പാട്ട് അറിയില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഓ ശരി, പോക്കോ. സിസ്റ്റർ ഒരു മെയിൻ പാട്ടുകാരിയാണെന്നാണല്ലോ മദർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എക്സ്ക്യൂസ് മീ സിസ്റ്റർ, സിസ്റ്റർ ഏഞ്ചലീന കോയർ മിസ്റ്റർസ് ആയിരുന്നോ? ഓ അത് വെറുതെ. പ്ലീസ് കം, വരൂ. ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് പകരം ഇവരെ വരുത്തിയതാണല്ലേ. ഞാനിപ്പോ കേട്ടു, അല്ലേലും എല്ലായിടത്തും വയസ്സുള്ളവരെ ഒരു മൂലയിൽ ഒതുക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഓ നോ സിസ്റ്റർ, നോ സിസ്റ്റർ, സിസ്റ്റർ മരിയ ഈസ് ഗുഡ്, പക്ഷേ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഇംപ്രൂവ് ആകണം. പ്ലീസ് പ്ലീസ് സിസ്റ്റർ. അല്ലാതെ എല്ലാരും ഒരേ സ്വരത്തിലാണല്ലോ. മേരി ഏഞ്ചലീന, എന്നേക്കാളും നന്നായി സിസ്റ്ററിനെ പഠിപ്പിക്കാനാകുമെന്ന് കരുതുന്നു. ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കും വേണ്ടേ ഒരു റെസ്റ്റ്. വാങ്ങോ. ബേസ് പാടുന്നവരാരൊക്കെ? സിസ്റ്റർ ഫ്രണ്ടിലേക്ക് വരും. ഞാൻ ബേസ്. മിഡിൽ ഞങ്ങൾ, ഹൈ പിച്ച് സിസ്റ്റർ ഞാൻ. ഓക്കെ കം. ബേസ് പാടുന്നവർ സാ പിടിക്കണം. മിഡിൽ വൺ പാ. ഹൈ പിച്ച് പാടുന്നവർ സാ. സിസ്റ്റർ ഫൗസ്റ്റീന കോഡ്സ് വായിക്കും, നമ്മൾ അതിനനുസരിച്ച് പാടുന്നു. ക്ലിയർ? ഓക്കെ സിസ്റ്റർ ഫൗസ്റ്റീന. ഓക്കെ റെഡി, വൺ ടു ത്രീ. ഓക്കെ 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 ഓക്കെ, നൈസ്, വെരി നൈസ്. സിസ്റ്ററിന്റെ കയ്യിലുള്ള മെഷീൻ ഉഗ്രൻ, പക്ഷെ ഒന്ന് കൺട്രോൾ ചെയ്യണം. സിസ്റ്റർ അല്പം ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കാമോ? മേരി ലില്ലി ഒന്ന് മുന്നിലേക്ക് വരൂ. ഇയാൾ ചുണ്ടനക്കുന്നതല്ലാതെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. നമുക്കൊന്ന് നോക്കിയാലോ? Now close your eyes. Relax and close. എന്നിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യൂ, ഒരു റൂം നിറയെ ആൾക്കാരുണ്ട്. അവർ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറക്കെ പാടിയാലേ ബാക്കിലിരിക്കുന്നവർക്ക് വരെ കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ ക്ലോസ് യുവർ ഐസ്. സിസ്റ്റർ ഫൗസ്റ്റീന കോഡ്സ് പ്ലീസ്. 2 3 സ്റ്റാർട്ട്. എപ്പോഴും പാടുമ്പോ നമ്മൾ ഇതുപോലെ മെന്റലി ഇതിലേക്ക് ഇഴുകി ചേരണം. ഓക്കെ, നമ്മൾ ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്നത്. സോ ബേസ്, മിഡിൽ, ഹൈ പിച്ച്. റെഡി? സ
സിസ്റ്റർ കോഡ്സ് പ്ലീസ്. 1 2 3 സ്റ്റാർട്ട്. സിസ്റ്റർ ഏഞ്ചലീന, ഞങ്ങൾ ആദ്യമായിട്ടാ ശ്രുതി ചേർത്ത് ഇത്രയും നന്നായിട്ട് പാടുന്നത്. Thank you.
ഇയാൾ എന്തൊക്കെയാണ് ചർച്ചിൽ കാണിച്ചു കൂട്ടിയത്? ഇതെന്താ ക്ലബോ പാട്ടും കൂത്തും? ഇയാൾ എന്താ വിചാരിച്ചത്? ഇതിൽ എന്താ തെറ്റും? അത് എല്ലാരും എൻജോയ് ചെയ്യുന്നത് മദർ കണ്ടതല്ലേ? ഇതെന്താ തിയേറ്ററോ എൻജോയ് ചെയ്യാൻ? ആ ഇതാണ് പ്രോബ്ലം. ജനങ്ങൾക്ക് തിയേറ്ററിലും ക്ലബിലും പോവാനാണ് ഇഷ്ടം, ബട്ട് പലർക്കും ചർച്ചിൽ വരാൻ താല്പര്യമില്ല. എന്താ കാരണം? ബിക്കോസ് ഇവിടെ വളരെ ബോറിംഗ് ആണ്. അപ്പൊ നമുക്ക് ആ ബോറടി ഒന്ന് മാറ്റണ്ടേ? മതി, പേക്കൂത്ത് കാണിച്ചിട്ടോ ഇയാൾ എല്ലാ സിസ്റ്റേഴ്സിനെയും ചീത്തയാക്കി. ഓ മൈ ഗോഡ്. നോ മദർ, ഒരിക്കലും അങ്ങനെ പറയരുത്. എല്ലാ സിസ്റ്റേഴ്സും ഗുഡ് സിംഗേഴ്സ് ആണ്. എക്സ്ക്യൂസ് മി, സോ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാലോ? അതുകൊണ്ട് ഇവരിലൂടെ നമ്മുടെ ചർച്ചിനെ നമുക്ക് മെച്ചപ്പെടുത്താൻ മതി. ഷട്ട് അപ്പ് യുവർ മൗത്ത്. നാളെ മുതൽ സിസ്റ്റർ മരിയ തന്നെയായിരിക്കും ക്വയർ ലീഡർ. യെസ്, കം ഇൻ. ഓ ഫാദർ, കൺഗ്രാറ്റുലേഷൻസ് മദർ. എന്റെ ജീവിതത്തില് ഇത്രയും നല്ലൊരു മാസം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. വാട്ട് എ മാർവലസ് പ്രോഗ്രാം, ഇന്നോവേറ്റീവ്, ഇൻസ്പയറിംഗ്. ഹോ, സത്യം പറഞ്ഞാൽ അടുത്ത മാസം വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. പള്ളിയിൽ വരാത്തവർ പോലും ഈ പാട്ട് കേട്ട് പള്ളിക്കകത്തേക്ക് കയറി വന്നത് മദർ കണ്ടോ? മ്യൂസിക്, ഹെവൻലി മ്യൂസിക്. അതാണ് അവരെ പള്ളിക്കകത്തേക്ക് വിളിച്ച് കയറ്റിയത്. ആണോ? തീർച്ചയായും. മദറിന്റെ എഫേർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ ആർച്ച് ബിഷപ്പിന് കത്ത് എഴുതാൻ പോവുകയാണ്. മദറിന്റെ പരിശ്രമത്താൽ നമ്മുടെ ഈ ചെറിയ കോൺവെന്റിന് ജീവൻ വെച്ചിരിക്കുന്നു. താങ്ക് യു ഫാദർ. ബ്ലെസ് മൈ ചൈൽഡ്. ഇനി വേറൊന്നും പറയാൻ പറ്റില്ല. വണ്ടി വിട, വണ്ടി വിട. എന്താ സിസ്റ്റർ, എന്താ? കർത്താവേ, വണ്ടി വിട, വണ്ടി വിട, വിട. അയ്യോ, ദാ സിഗ്നൽ വീണു. പോ പോ, വേഗം അടുക്ക്, വണ്ടി വിട. റോസി, പെട്ടെന്ന് 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 പോക്ക് പൊട്ടു, വേഗം അടുക്ക്. ഹായ് മദർ. യെസ്, ഐ എം പീറ്റർ കുന്നത്. ആക്ച്വലി ഐ എം കമ്മിങ് ഫ്രം കാനഡ. കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നു. മദർ, സി ദിസ് ഇസ് മൈ സിസ്റ്റർ റോസി. ചില ഫാമിലി ഇഷ്യൂസൊക്കെ കാരണം കുറേ കാലം ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഈയിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഈ ടൗണിലുണ്ടെന്നും ഏതോ ഒരു മഠത്തിലാണെന്നും ഒരു ഫ്രണ്ട് മുഖേന അറിയാൻ കഴിഞ്ഞു. മദർ അറിയോ ഈ റോസിയെ? സോറി, എനിക്കറിയില്ല, എവിടെയും കണ്ടതായി ഓർക്കുന്നില്ല. Are you sure? Yes, I am very sure. Okay, mother. Thank you. Excuse me, Mr. Peter. Yes. ഇവിടെ നിന്നും ഏകദേശം 5 കിലോമീറ്റർ പോകുമ്പോൾ ഇറക്കം ഇറങ്ങി വലതുവശത്തായി ഒരു പള്ളി കാണാം. അവിടെ അതിനോട് ചേർന്നൊരു കോൺവെന്റും ഉണ്ട്. നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിക്കൂ, ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ സാധിച്ചേക്കും. Thank you, mother. Thanks a lot. My dear sisters, I really appreciate your effort. Thank you. ഞാൻ നിങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ന്യൂസ് പറയാൻ വേണ്ടിയാണ്. നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ മിറക്കിൾ ന്യൂസ്. ടെൻഷൻ അടിപ്പിക്കാതെ എന്താന്ന് വെച്ചാൽ തുറന്നു പറയൂ ഫാദർ. നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങളും മറ്റും ഞാൻ പറഞ്ഞതിന്റെയും പിന്നെ മറ്റാരൊക്കെയോ പറഞ്ഞറിഞ്ഞതിന്റെയും ഫലമായി ആർച്ച് ബിഷപ്പ് റെവറൻഡ് ഫാദർ തോമസ് മങ്ങാട്ടിൽ പേഴ്സണൽ ലെറ്റർ അയച്ചിരിക്കുന്നു. നമ്മുടെ അതിരൂപതയുടെ ഈ വർഷത്തെ കൺവെൻഷൻ ബിഷപ്പിന്റെ സാന്നിധ്യത്തിൽ
നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് നടത്താൻ പോകുന്നു. വരട്ടെ, അതിന്റെ ഓർക്കസ്ട്ര ചെയ്യാനായി നമ്മുടെ കൊയറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് ഈ കത്തി പറയുന്നത്. ലെറ്റ്സ് റോക്ക്. പൂങ്കുയിൽ പാടും ഈവനികയിൽ നോവിതൾ പൂക്കൾ തീഞ്ചൂടുമോ, പൂവിതൾ കണ്ണിൽ മോഹമുകിലിൻ പിയാദാഹം തൂവും, ഹോ നീലമഴയിതൾ മണികളായി തീരാ ചേർന്നിടാ പൂങ്കാറ്റായി. ഹോ അവളെ നമ്മൾ കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് പല പല വേഷം കെട്ടി നടക്കുന്നതാണെങ്കിലോ? അതെ ഭായ്, അന്ന് നമ്മൾ കണ്ടപ്പോ കന്യാസ്ത്രീമാരുടെ വേഷമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ പർദ്ദയിലായിരിക്കുമെങ്കിലോ? ആ
സാറേ എന്നെ തല്ലല്ലേ സാറേ, അയ്യോ സാറേ ഞാൻ അല്ല സാറേ, അയ്യോ അയ്യോ അമ്മ അയ്യോ അയ്യോ. ആരാടാ ആരാടാ നിന്റെ ഇല്ല സാറേ, അതെന്റെ എഫ് ബി ഫ്രണ്ടാ സാറേ. അവന്റെ ഒരു എന്ത് കാണിച്ചാലും നീ അവരെ പഠിപ്പിച്ച പറയണ. അല്ല സാറേ, ആ വെബ് ക്യാം ഉപയോഗിക്കാൻ അവരാ എന്നെ പഠിപ്പിച്ചത്. അവർക്ക് എത്ര പ്രായമുണ്ടാ സാറേ? ഒരു 40-45 വയസ്സ് വരും. അപ്പൊ തയ്യ? അതെ സാറേ, ഈ കോളേജ് പെമ്പിള്ളേരെയൊന്നും ഇപ്പൊ ഇതിന് കിട്ടൂല. എന്താടാ അവരുടെ കയ്യില് എന്തോ ഒരാപ്പെന്നും അങ്ങനെ എന്തോ ഒരു സ്ഥാനം ഉണ്ട്. എടാ വാട്സാപ്പ്. ആ അത് തന്നെ മോനെ. ഈ ആപ്പ് നിന്റെ ഉണ്ടോടാ? അത് എന്റെ ഇല്ല സാറേ, പക്ഷെ ഇവിടെ വിഫി ഉണ്ടാ, എന്നാ ഞാൻ ഇപ്പൊ കേറ്റി തരാം. വേണ്ട, വിഫി അല്ലേ, ഞാൻ കേറ്റി തരാം. അയ്യോ സാറേ, പെമ്പിള്ളാരെ നീ വഴിതെറ്റിക്കട്ടെ, കൊല്ലോടെ തന്നെ ഞാൻ വീട്ടിച്ച് നിന്നെയാണല്ലോ കൊച്ചു കഴിയൊക്കെ തരണം തന്നെ ഞാൻ. സാധനം എങ്ങനെ, കൊള്ളാവോ? സൂപ്പർ. ഈ ക്ലിപ്പിംഗ്സ് മാറ്റണത് എങ്ങനെയാ? എന്റെ മൊബൈലല്ല, ആക്സിഡന്റ് നടന്നില്ലേ അവിടുന്ന് പിടിച്ചെടുത്തതാ, അതിന്റെ ക്ലിപ്പിംഗ്സ് ആണ് സാർ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, അല്ലാതെ. അയ്യേ രക്ഷപ്പെട്ടു. സോമരാജ് അതിങ്ങ തരൂ. ഈ ആക്സിഡന്റിൽ മരിച്ചവരുടെ പരിക്കേറ്റ വേണ്ടി ഡീറ്റെയിൽസ് എടുക്ക. ശരി സാർ. കൊന്നിട്ടാണോടാ പകരം ചോദിക്കുന്നു? കൊലപാതകം, ഏത് കൊലപാതകം? അയ്യോ പാവം, അവനൊന്നും അറിയത്തില്ല, പുണ്യാളച്ചൻ. സോമരാജ് സാർ, സാർ പാങ്ങപ്പാറ വളവിലുണ്ടായ ആക്സിഡന്റിന്റെ പരിസരത്ത് നിങ്ങൾ എന്തിനാ വന്നത്? ഏത് ആക്സിഡന്റ്? ഞങ്ങളൊന്നും വന്നില്ല. സോമരാജ് സാർ. ആ ശരി സാർ. നോക്കടാ ആക്സിഡന്റ് ലൈവ് ഷോ. ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി ഒരുത്തൻ ഷൂട്ട് ചെയ്തതാ, അല്ലാതെ നിന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ കല്യാണ വീഡിയോ അല്ലടാ ഇത്. ഇനി പറ ആക്സിഡന്റ് സ്പോട്ടിൽ നിങ്ങൾ എന്തിനു വന്നു പറയടാ, പറയടാ. അത് എനിക്കറിയില്ല. അതിങ്ങടുക്കടൂ. ഇയാളെ നിനക്കറിയാമോ? നിനക്കറിയാമോന്ന്? ഇല്ല സാറേ, എനിക്കറിയില്ല. ഓ ഇവൻ അറിയില്ല. അറിയില്ല. സോറി ചോദിക്കുമ്പോ നീ പറയില്ല. സോമരാജ് സാർ, എന്തോ നട നോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങോട്ട് വന്ന് കയറോ. ഇങ്ങോട്ട് വിട്ടേക്ക് സാറേ, ഞങ്ങൾ ഏറ്റവും
റാണാ സാറിനുള്ള ഒരു കൊറിയറാ. ആ അതിവിടെ വെച്ചാ പോരെ. ഇങ്ങതാ ഞാൻ ഇവിടെ വെച്ചാലും തമ്പു. എന്താടു തമ്പയ്ക്കോ? സാർ, സാറിനൊരു കൊറിയർ ഉണ്ടായിരുന്നു. ഓ, സുരേഷ് സാർ എൻ്റെ നിന്ന് വാങ്ങി സാറിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എവിടുന്ന? അത് സെൻറ്റ് തെരേസാസ് കോൺവെന്റിൽ നിന്നാണെന്ന് തോന്നുന്നു. അതെ അതെ, ഹാ, എൻ്റെ ജോണി സാറേ സെൻറ്റ് തെരേസാസ് തന്നെ. ഓക്കെ സിസ്റ്റേഴ്സ്, സ്റ്റെപ്സ് ഒക്കെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സിസ്റ്റർ ഫൗസ്റ്റീന, ready, 1 2 3 start. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 front leg 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1
സിയെ റാണ വിളിച്ചിരുന്നു. ഇയാൾ ഇവിടെ ഉണ്ടെന്ന് കൊലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു. റാണ എത്തിയാലും ഇയാൾ ഇവിടെ നിന്ന് പോകാൻ തയ്യാറായിക്കൊള്ളണം. എന്താ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ അറിയില്ല. സോറി മദർ, എനിക്ക് എന്റെ സിസ്റ്റേഴ്സിനെ ചീറ്റ് ചെയ്യാൻ കഴിയില്ല. പറ്റില്ല. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പ്ലീസ് മദർ, അവർക്ക് ഞാനില്ലാതെ ഇത് പാടാൻ കഴിയില്ല. പ്ലീസ്. ഓ ജീസസ്. സിസ്റ്റർ മരിയ, എനിക്ക് നല്ല തലവേദന. ആണോ? ഞാൻ നാളെ വരാം. യു കണ്ടിന്യൂ. ഓക്കെ. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ സിസ്റ്റർ. ശരി, തുടങ്ങിക്കോളൂ. റെഡി? 1 2 3 4. 1 2 3 4. ഹായ് റോസി.
നീ എന്താടി വിചാരിച്ച മോളെ? നീ ഇവിടെ വന്ന് വേഷം മാറി ഒളിച്ചു താമസിച്ചാ ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്നു. കള്ള നിൽക്കുന്ന കണ്ടോ? ഞാൻ ചെന്ന് മാധുറിനോട് പറയട്ടെ. കോറിഡോറിൽ ഒരാൾ ഞാൻ തന്നെ എറിയും. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. തടസ്സപ്പെടുത്താതെ വഴിമാറ്. ധൈര്യത്തോടെ എന്റെ പിന്നാലെ പോ. എന്താ എന്താ പേര്? ലില്ലി. Oh!
നീ അധികം ഞെളിയല്ലേ, എന്റെ ഒരാള് പുറത്തുണ്ട്, നിനക്കുള്ള പണി അവൻ ചെയ്യിച്ചോളും. ഏറെ താമസിയാതെ നിനക്കൊരു വിളി വരും. ഈ കേസിൽ നീ പുറത്തിറങ്ങണമെങ്കിലേ നല്ല വിളി വിളിക്കേണ്ടി വരും. ആ ആ പുറത്തുള്ളവനെ വിളിക്കേ. സാബു, അവനെ ഇങ്ങോട്ട് കയറ്റി വിട്. സലീമിന്റെ ബോഡി മറവ് ചെയ്യാൻ പോകുന്ന വഴിക്ക് ആക്സിഡന്റ് കാണുന്നു. ഒന്ന് നിർത്തണേ, പ്ലീസ് പ്ലീസ് സാറേ, വളരെ സീരിയസ് ആ, ഒരാളെ ആശുപത്രി കൊണ്ടുപോകണം. റോബി. ആ ഭായി. ആ പതുക്കെ കൂടെ കേറ്റ്, ബാക്കിയുള്ളവരോട് അവിടുന്ന് മാറി നിൽക്കാൻ പറ. കൂടെ ഇറങ്ങി വരണം സാറേ. വേണ്ട, ഞങ്ങൾ കൊണ്ടുപോയി. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു. അങ്ങനെ പരിക്ക് പറ്റിയ ആളുടെ കൂടെ സലീമിന്റെ ബോഡിയും ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അവന്റെ വായടപ്പിക്കട. ആക്സിഡന്റിൽ പരിക്ക് പറ്റി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ രണ്ടാളെ ഏൽപ്പിച്ച് മടങ്ങിയപ്പോൾ നീ കരുതി എല്ലാം തീർന്നു. എന്നാൽ നീ രണ്ടാമത് കുന്ന ആളിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിനക്ക് വിനയായി. തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ കടുത്ത ആഘാതം വെച്ചാണ് മരിച്ചിരിക്കുന്നത്. ആയുധം ഉപയോഗിച്ച് ബോധപൂർവം ഏൽപ്പിച്ച മുറിവ് പോലെ. ഒട്ടും പേടിക്കാതെ റോസി വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ രക്ഷപ്പെട്ടേനെ. Congratulations, Rana sir. Thank you, father. Sister Rosie, ഞങ്ങളെല്ലാം അറിഞ്ഞു കേട്ടോ. മദർ എല്ലാം പറഞ്ഞു, റോസി അല്ലേ. കേരട അങ്ങോട്ട്.
തീരാ ദാഹം തീർത്താ